بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله الواحد الصمد الذي لم يلد ولم يولد، وأصلي وأسلم على حبيب رب العالمين محمد مرشد الأمة إلى دين الذي هو النصيحة لله ورسوله ولأئمة المسلمين وعامتهم وعلى آله وأصحابه وأتباعه إلى يوم الدين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الذي ذرأكم في الأرض وإليه تحشرون. ويقولون متى هذا الوعد إن كنتم صادقين. قل إنما العلم عند الله وإنما أنا نذير مبين. പ്രിയപ്പെട്ട റൗദത്തുൽ ഖുർആൻ സെമസ്റ്റർ 3 തൻമിയ പഠിതാക്കളായ നല്ലവരായ സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ മുൽക്ക് സൂറത്തിൻ്റെ 24-ാമത്തെ വാക്യമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. പാഠം 17, ലോകാന്ത്യ ഭയം എന്ന ഹെഡിങ്ങിലുള്ള പാഠമാണ്. അല്ലാഹു തആല നമുക്ക് വേണ്ടതുപോലെ ദീനിയായ ഉലൂമുകൾ നേടിയെടുക്കാനും അത് ജീവിതത്തിൽ പൂർണ്ണമായും പാലിച്ച് നല്ല നിലയിൽ ജീവിക്കാനുമുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വലുതും ചെറുതുമായ തെറ്റുകുറ്റങ്ങളെല്ലാം ഈ റജബ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്കും നമ്മുടെ കുടുംബാദികളിൽ ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളടക്കം ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, മറ്റുള്ള എല്ലാവർക്കും ആഫിയത്തോടുകൂടെയുള്ള ദീർഘ ആയുസ് അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചു പിരിഞ്ഞു പോയവരുടെ എല്ലാം ഖബറുകൾ അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ഈ ആയത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കുമ്പോൾ, കഴിഞ്ഞ 15-ാം പാഠത്തിൽ നാം ഓതിവെച്ച അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഹബീബായ തങ്ങളോട് അള്ളാഹു തആല പറഞ്ഞ ആയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹുവാണ് നിങ്ങളെ പടച്ചത്, നിങ്ങൾക്ക് കേൾവി ശക്തിയും കാഴ്ചയും ഹൃദയങ്ങളെല്ലാം നൽകി, പക്ഷേ നന്ദി ചെയ്യുന്നവർ വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അള്ളാഹു തആല ഹബീബായ തങ്ങളോട് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഖുൽ, നബിയെ തങ്ങൾ പറയുക, അതാണ് മഅാനിൽ മുഫ്രദാത്തിൽ ഖുൽ പറയൂ. ഹുവ, അവൻ, ദറഅ പടച്ചു, അൽ വഅദു വാഗ്ദാനം, സാദിഖുൻ സത്യസന്ധന്മാർ, അൽ ഇൽമു അറിവ്, അന ഞാൻ, മുബീൻ വ്യക്തമായ. അതിൽ ആദ്യത്തെ വാക്ക് ഖുൽ പറയൂ, എന്താ പറയേണ്ടത്? ഹുവല്ലദീ ദറഅക്കും ഫിൽ അർദ്, അള്ളാഹുവാണ് നിങ്ങളെ ഭൂമിയിൽ പടച്ച് വിന്യസിപ്പിച്ചത്. ഭൂമിയുടെ നാനാഭാഗങ്ങളിലേക്ക് മനുഷ്യരെ പടച്ച് വിന്യസിപ്പിച്ചു. വഇലൈഹി തുഹ്ഷറൂൻ, ആ അള്ളാഹുവിലേക്ക് നിങ്ങളെല്ലാം മടക്കപ്പെടും, ഒരുമിച്ച് കൂട്ടപ്പെടും. ويقولون متى هذا الوعد إن كنتم صادقين. ويقولون അപ്പോൾ സത്യനിഷേധികളായ ആളുകൾ ചോദിക്കും, മത്ത ഹാദൽ വഅദു, എപ്പോഴാണ് നിങ്ങൾ ഈ വാഗ്ദത്തം ചെയ്ത അന്ത്യനാൾ വരിക? പറയൂ, ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. ഖുൽ, നബിയെ അവരോട് തങ്ങൾ പറഞ്ഞു കൊടുക്കുക, إنما العلم عند الله وإنما أنا نذير مبين. അന്ത്യ ദിനത്തിൻ്റെ അത് സംഭവിക്കുന്ന സമയം, അതിൻ്റെ അറിവുകളെല്ലാം റബ്ബിൻ്റെ അടുക്കലാണ്. തീർച്ചയായും ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ്. ഈ ആശയമാണ് നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ 78-ാമത്തെ പേജിൽ ആശയം എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നത്. ആശയം പറയുക, ഭൂമിയിൽ നിങ്ങളെ പടച്ചു വിന്യസിപ്പിച്ചവൻ അള്ളാഹു ആകുന്നു. അവനിലേക്കാകുന്നു
നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുക. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ എപ്പോഴാണ് ഈ വാഗ്ദത്തം പുലരുക എന്നവർ ചോദിക്കുന്നു. നബിയെ പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ജ്ഞാനം അള്ളാഹുവിങ്കൽ മാത്രമാകുന്നു. തീർച്ചയായും ഞാൻ വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. ഇനി മാനവ വികാസം, 24-ാം വാക്യമാണ് നാം ചർച്ച ചെയ്യുന്നത്. നമ്മെ ഭൂമിയിൽ പടച്ചതിനെയും വിന്യസിപ്പിച്ചതിനെയും പറ്റിയാണ് അള്ളാഹു ദറ എന്ന പദം പ്രയോഗിച്ചുകൊണ്ട് ഹുവല്ലദി ദറഅകും ഫിൽ അർദ് എന്ന് അള്ളാഹു പറഞ്ഞത്. ദറ എന്ന പദത്തിന് പടച്ചു എന്നാണ് അർത്ഥമെങ്കിലും അതുമാത്രമല്ല ആശയം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങളെ ഭൂമിയിൽ പരത്തുകയും വ്യത്യസ്ത ഇടങ്ങളിലായി വിന്യസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ദറ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം. ഈ പ്രപഞ്ചത്തിലെ മഹാ അത്ഭുതമാണ് മനുഷ്യൻ എന്നത്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുന്നത് വളരെ ശാസ്ത്രീയമായിട്ടാണ്. ഒരു ന്യൂനതയും ആർക്കും ചൂണ്ടിക്കാണിക്കാവതല്ല. ബാഹ്യവും ആന്തരികവുമായി 100 അവയവങ്ങൾ മനുഷ്യനിലുണ്ട്. ഓരോന്നിൻ്റെയും പ്രവർത്തനവും വിലയും വളരെ വലുതാണ്. മനുഷ്യനെ മനുഷ്യനായി തന്നെ പടച്ചതാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാതെ കുരങ്ങ് പോലെയുള്ള ജീവികളിൽ നിന്ന് പരിണാമം പ്രാപിച്ച് മനുഷ്യനായി വന്നതല്ല. ഭൂമിയിൽ മനുഷ്യ സമൂഹത്തെ വിന്യസിപ്പിച്ചതിനെക്കുറിച്ചാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ആദ്യമായി അള്ളാഹു ഒരു മനുഷ്യനെയാണ് പടച്ചത് ആദൻ നബി അലൈഹി സ്വലാമിന്. പിന്നീട് ആ മനുഷ്യനിൽ നിന്ന് അഥവാ ആദൻ നബി അലൈഹി സ്വലാമിൽ നിന്ന് അവിടുത്തെ ഇണയായ ഹവ്വാ ബീവിയെ പടച്ചു. ഹവ്വാ ബീബി ആ രണ്ട് ഇണകളിൽ നിന്നായി വിശുദ്ധ ഖുർആനിൽ കാണാം. ആദൻ നബി അലൈഹി സ്വലാമിൽ നിന്നും ഭാര്യയിൽ നിന്നുമായി അള്ളാഹു തആല ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അവൻ പടച്ചു. ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് ആദൻ നബി അലൈഹി സ്വലാം ഹവ്വാ റളിയല്ലാഹു അൻഹ ദമ്പതിമാരെ എത്തിച്ചതിന് പിറകെയാണ് സന്താന പരമ്പരകൾ വഴി ഭൂമുഖത്ത് ജനം പരക്കുന്നത്. ലോക ജനസംഖ്യ ഇന്ന് 750 പിന്നിട്ടിരിക്കുന്നു എന്നാണ് കണക്ക്. 2050 ആകുന്നതോടെ ഇന്ത്യയിലെ ജനസംഖ്യ 160 കവിയുമെന്നാണ് ചില സർവേകൾ പറയുന്നത്. മനുഷ്യനിങ്ങനെ കാലാന്തരത്തിൽ പെരുകുന്നു, കുറേ മരിക്കുന്നു, പുതിയ ഭൂവിടങ്ങൾ സജീവമാകുന്നു, അങ്ങനെ ജനവാസം ആരംഭിക്കുന്നു. ഇങ്ങനെ മാനവനെ പടച്ച് വിന്യസിപ്പിച്ചവൻ ആരാണ് എന്ന ചോദ്യത്തിന് മറുപടിയായി അള്ളാഹു പറയുന്നത്, ഹുവല്ലദി ദറഅകും ഫിൽ അർദ്, അള്ളാഹു ആണ് മനുഷ്യനെ പടച്ച് വിന്യസിപ്പിച്ചവൻ. ഇത് തിരിച്ചറിഞ്ഞ് അവനെ ആരാധിക്കണമെന്നാണ് മനുഷ്യരോട് അള്ളാഹു നൽകുന്ന ആജ്ഞ. കാരണം വഇലൈഹി തുഷറൂൻ, അവനിലേക്കാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ഒരൊറ്റ മനുഷ്യനെ ആദൻ നബി അലൈഹി സ്വലാമിനെ പടച്ച് ഭൂമിയിൽ പറഞ്ഞയച്ച് കോടികളെ സൃഷ്ടിക്കാൻ കൈവിട്ട അള്ളാഹു അവരെയൊക്കെ തിരിച്ചു വിളിച്ച് കൈകാര്യം ചെയ്യുന്നതിന് ഒരു ശക്തിക്കുറവും സമയക്കുറവും ഉണ്ടാകേണ്ടതില്ല എന്നതാണ്. പുനർജന്മത്തെ ഖുർആൻ പലയിടത്തും ഹഷർ എന്ന പദമാണ് അധികവും ഉപയോഗിച്ചിരിക്കുന്നത്. ശാരീരികമായി തന്നെ പുനർജനിപ്പിച്ചു യാത്രയാക്കുന്ന പ്രക്രിയയാണ് ഹഷർ എന്ന് പറയുന്നത്. അല്ലാതെ ചിലരൊക്കെ ജൽപ്പിക്കുന്നത് പോലെ റൂഹിൻ്റെ ഒരു യാത്രയോ പുനരാഗമനമോ അല്ല. ശാരീരികമായി തന്നെ അള്ളാഹുവിലേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും. ലോകാവസാനം എന്ന് ഈ സൂറത്തിലെ 25-ാമത്തെ ആയത്ത്, വയഖൂലൂന മത ഹാദൽ വഅദ് ഇൻ കുൻതും സ്വാദിഖീൻ, ലോകാവസാനത്തെ പറ്റി നിഷേധികളായ കുഫ്ഫാറുകൾ അഹങ്കാരപൂർവം ഉന്നയിക്കുന്ന ചോദ്യമാണ് അള്ളാഹുവിടെ ഉദ്ധരിക്കുന്നത്. പ്രവാചകന്മാരോട് അവർ ചോദിക്കുന്നത്, മത ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യമാണ് ഈ പറയുന്നതെങ്കിൽ അതെന്നാകുന്നു. അൽ വഅദ് എന്നാൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടത് എന്നാണ് വിവക്ഷ.
അപ്പൊ വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിനം അന്ത്യനാൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? പുനർജന്മമാകുന്നു. അത് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്ന ദിവസമാണ്, അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്ന ലോകത്തിൻ്റെ തുടക്ക ദിനമാണ്. നബിമാരെ സത്യനിഷേധികളായ ആളുകൾ അസത്യവാന്മാരായി മുന്നേ തന്നെ കാണുന്നതിലാണ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ എന്ന് ചേർത്ത് പറയുന്നത്. ഇൻകുന്തും സ്വാദിഖീൻ എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ, നിങ്ങളീ പറയുന്നത് സത്യമാണെങ്കിൽ എന്ന് കൂട്ടാനുള്ള കാരണം നബിമാർ അസത്യം മാത്രമേ പറയൂ എന്ന് അവരുടെ ഒരു ധാരണയാണ്. എന്നാൽ വാക്യം 26 അതിന് പ്രതികരണമായി പറയുന്നത് നബി തങ്ങളോട് പറയാനാണ്, ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ് വഇന്നമ അന നദീറു മുബീൻ. അതിൻ്റെ കൃത്യസമയ വിവരം അല്ലാഹു മാത്രമാണ് അറിയുക, അല്ലാഹുവിൻ്റെ അടുക്കലാണ്. എൻ്റെ ദൗത്യം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകലാണ്. അതായത് പ്രവാചകരുടെ പ്രബോധന ദൗത്യം ലോകാന്ത്യ തീയതി പറഞ്ഞു തരേണ്ട ബാധ്യതയില്ല. ആ ദൗത്യത്തിൽ അങ്ങനെ ഒരു ബാധ്യത അല്ലാഹു കൽപ്പിച്ചിട്ടില്ല, മറിച്ച് അത് വരാനുണ്ടെന്നും അതിന് മുമ്പായി ജീവിതം പാഴാക്കരുതെന്നും ഉണർത്തുക. ഇലാഹി കൽപ്പന അത് മാത്രമാണ്. അപ്പം അങ്ങനെ ഉണർത്തുക എന്ന ഒരു ദൗത്യമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. ലോകാവസാനം, അന്ത്യനാൾ, യൗമുൽ ഖിയാമ സംബന്ധിച്ച ജ്ഞാനം, അതിൻ്റെ അറിവ് അള്ളാഹുവിങ്കലാണെന്നത് പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി പറയുന്നുണ്ട്. ഹബീബായ തങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ട് എന്ന് വെച്ചാൽ തന്നെ അത് സമൂഹ മധ്യെ വെളിപ്പെടുത്തുന്നതിന് യാതൊരു കൽപ്പനയും ഹബീബിന് ലഭിച്ചിട്ടില്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് ഹബീബായ തങ്ങളോട് ചോദിച്ച പ്രസിദ്ധമായൊരു ചോദ്യമാണ് മത്തസ്സാഅ, എപ്പോഴാകുന്നു ലോകാവസാനം. അതിനെ ഹബീബായ തങ്ങൾ പ്രതികരിച്ചത്, ചോദിക്കപ്പെട്ടവൻ ചോദിച്ചവനേക്കാൾ കൂടുതൽ അറിയുന്നവൻ അല്ലെന്നാണ്. എന്നിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, അതിൻ്റെ അടയാളങ്ങൾ ഓരോന്നും പറഞ്ഞു കൊടുത്തു. ആ അടയാളങ്ങൾ പലതും ഇന്ന് പുലർന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അന്ത്യനാളിൻ്റെ സൂചനകളാണ്. അന്ത്യദിനത്തിന് മുന്നോടിയായി ദജ്ജാല് പുറപ്പെടുക, സൂര്യൻ എതിർദിശയിൽ നിന്ന് ഉദിക്കുക തുടങ്ങിയ പ്രധാന അടയാളങ്ങൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആകയാൽ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഒരു വിശ്വാസിയായ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർ തനിക്ക് ആവശ്യമുള്ളത് അറിഞ്ഞാലും ചോദിച്ചാലും മതി എന്ന സന്ദേശമാണ്. ലോകാന്ത്യ നിമിഷം അറിയാതിരിക്കുന്നതാണ് തനിക്ക് ഗുണം. അത് എന്നാണെന്ന് അറിയുന്നത് ഒരു വ്യക്തി സ്വന്തം മരണം എന്നാണെന്ന് അറിയുന്നത് പോലെ അവനെ അസ്വസ്ഥത ജനിപ്പിക്കും എന്നതാണ്. ഭൗതിക ജീവിതവും മാനുഷിക പുരോഗതിയും അതിനാൽ തടയപ്പെടും. അറിയാതിരിക്കുന്നത് നല്ല മനുഷ്യന് പിന്നെയും പിന്നെയും കർമ്മങ്ങൾ ചെയ്ത് നന്മ നിറക്കുന്നതിന് പ്രചോദനമാകും. അടുത്തത് ലോകാവസാനത്തെക്കുറിച്ചുള്ള ഭയം. ഒരു വിശ്വാസിയായ മുഅ്മിനായ സർവ സ്ത്രീ പുരുഷന്മാർക്കും ലോകാവസാനത്തെ പറ്റിയുള്ള ചിന്തയും ഭയവും അനിവാര്യമാണ്. ലോകത്ത് ഇന്ന് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിമിഷങ്ങൾക്കനുസരിച്ചാണ്. ഓരോ നിമിഷത്തിലും വിവിധങ്ങളായ മാറ്റങ്ങളാണ് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകാന്ത്യത്തിലേക്കുള്ള മാറ്റം പെട്ടെന്നുണ്ടാകുന്നതിന് തടസ്സമില്ലെന്ന് വരുന്നു. ഏത് സമയത്തും ലോകാന്ത്യം സംഭവിക്കാം. എന്നാൽ വെള്ളിയാഴ്ച ആസന്നമായാൽ പൂർവികന്മാരായ മഹാന്മാർ, ഇപ്പോഴും അറിവുള്ള മഹാന്മാർ സന്തോഷിക്കുന്നതോടൊപ്പം ഭയപ്പെടുക കൂടി ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ ധാരാളമായി അത് വായിക്കാൻ പറ്റും. കാരണം ലോകാന്ത്യം ഒരു വെള്ളിയാഴ്ചയായിരിക്കും നടക്കുക എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മുത്തുനബി പറഞ്ഞു, സൂര്യൻ ഉദിച്ച ദിനങ്ങളിൽ അത്യുത്തമം വെള്ളിയാഴ്ചയാണ്. അഫ്ളലു യൗമിൻ തലഅത്ത് ഫീ ഷംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ചയാണ്. എന്താണതിൻ്റെ കാരണം? ഫീഹി ഖുലിഖ ആദം. ആദൻ നബി പടക്കപ്പെട്ടത് അന്നാണ്. അതുപോലെ ആദൻ നബി സ്വർഗത്തിലാക്കി പ്രവേശിച്ചതും
സ്വർഗത്തിൽ നിന്ന് ആദർ നബിയെ പുറത്താക്കിയതൊക്കെ ആ വെള്ളിയാഴ്ച ദിവസമാണ്, പോരാ അതിൽ തന്നെയായിരിക്കും അന്ത്യദിനം സംഭവിക്കുക എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞതുകൊണ്ട് പൂർവിക മഹാന്മാരൊക്കെ വെള്ളിയാഴ്ച വരുമ്പോൾ സന്തോഷിക്കുന്നതോടൊപ്പം അന്ത്യനാളിനെ നന്നായി ഭയപ്പെട്ടിരുന്നു. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, മാമിൻ ദാബത്തിൻ ഇല്ലാ വഹിയ ഖായിമത്തുൻ അലാ സാഖി യൗമിൽ ജുമുഅത്തി മുഷ്ഫിഖത്തൻ മിൻ ഖിയാമി സാഅഹ ഇല്ലാ ശയാത്വീൻ വശഖിയ ബനി ആദം. അബൂദാവൂദ്. ഹദീസിൽ പറയുന്നത്, വെള്ളിയാഴ്ച ഏതൊരു ജീവിയും അന്ത്യദിനത്തെ ഭയന്ന് കണങ്കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. എന്നാൽ പിശാചുക്കളും മനുഷ്യരിലെ പരാജിതരും അവർക്ക് അതിനെക്കുറിച്ചൊരു ഭയമോ അങ്ങനെ ഒരു എഴുന്നേറ്റ് നിൽക്കുന്നൊരവസ്ഥയോ ഇല്ല എന്ന് അബൂദാവൂദ് അതുപോലെ അഹമ്മദ് മഹാന്മാർ ഇമാമുമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇനി ഇതിൻ്റെ തെതിരീഭാത്ത്, പുനർജന്മം എങ്ങനെയാണ് നടക്കുക? രണ്ട്, മനുഷ്യ ശരീരത്തിൽ എത്ര അവയവങ്ങളുണ്ട്? മൂന്ന്, ലോകാവസാനം നടക്കുന്ന ദിവസം. നാല്, വെള്ളിയാഴ്ച പേടിക്കാത്ത രണ്ട് വർഗങ്ങൾ. അഞ്ച്, ലോകാവസാനം എന്നാണെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണ്? ആറ്, ലോകാവസാനത്തിൻ്റെ അഞ്ച് അടയാളങ്ങൾ അന്വേഷിച്ച് എഴുതണം. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമ് നൽകുമാറാവട്ടെ. അന്ത്യദിനത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെടാനും അതിനുവേണ്ടി ഒരുങ്ങാനും ജീവിതം എല്ലാ നിലയിലും ആഖിറം സമ്പാദിക്കുന്ന നിലയിൽ ഒരുപാട് ഖൈറുകൾ നിറഞ്ഞതാക്കി മാറ്റാനും റബ്ബ് തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.